ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു പ്രയർ ഡ്രസ്സാണ്. അതായത് ജിൽബാബ് മോഡൽ സിംഗിൾ പീസായിട്ട് തയ്ക്കുന്ന പ്രയർ ഡ്രസ്സ്. ഇത് വളരെ എളുപ്പമാണ് തയ്ക്കാൻ, പിന്നെ ഉപയോഗിക്കാനാണെങ്കിൽ നല്ല, അതും വളരെ എളുപ്പം തന്നെ. കാരണം പ്രത്യേകിച്ച് ഇത് പിന്നെ നമ്മളെ സാധാ നിസ്കാര കുപ്പായത്തിന് ഉപയോഗിക്കുന്ന പോലെ വൈറ്റ് കോട്ടൺ മല്ല് അതിലല്ല, സാധാരണ അത് അതിലും ചെയ്യണമെങ്കിൽ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ സാധാരണ ഈ ടൈപ്പ് പിന്നെ പ്രയർ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത് ക്രേപ്പിൻ്റെ തുണിയിലാണ്. അപ്പോൾ അത് പല കളറിലും പിന്നെ നല്ല കളറുകൾ കിട്ടുന്നുണ്ട്. പിന്നെ ചെറിയ വിലയേ ഉള്ളൂ. ഒരു മീറ്ററിന് 40 രൂപയാണ് ഈ ക്രേപ്പിൻ്റെ മെറ്റീരിയലിനുള്ളത്. അപ്പോൾ അത് ഒരു 4 അല്ലെങ്കിൽ 4.5 മീറ്ററാണ് ഇതിനാവശ്യമുള്ളത്. അപ്പോൾ അതായത് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്ന ഒരളവാണെങ്കിൽ 4 മീറ്ററിൽ കഷ്ടിച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 4.25 എടുത്താൽ മതി. പിന്നെ കുറച്ചും കൂടി നിങ്ങൾക്ക് ലെങ്ത്തിൽ വേണമെങ്കിൽ പിന്നെ 4.5 മീറ്റർ എടുത്താൽ മതി. അപ്പോൾ ശരിക്കും ഒരു 180 രൂപയൊക്കെ അതിന് വരുന്നുള്ളൂ ഒരു ഡ്രസ്സിന്. ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഇത് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്തെടുക്കാനും പറ്റും. വളരെ എളുപ്പവും എന്നാൽ വളരെ പിന്നെ ലൈറ്റ് വെയ്റ്റാണ് ഈ മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ യാത്രയിലൊക്കെ കൊണ്ടുപോകാനൊക്കെ നല്ല സുഖമാണ്. അപ്പോൾ വൈറ്റിന് വൈറ്റിൻ്റെതായ ഒരു പ്രത്യേകതയും പ്രാധാന്യമൊക്കെ ഉണ്ട്. എങ്കിലും ഈ ടൈപ്പ് ആകുമ്പോൾ നമുക്ക് യാത്രയിൽ കൊണ്ടുപോകാനും അതിനെ എല്ലാത്തിനും വളരെ എളുപ്പമാണ്. പിന്നെ വൈറ്റിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ മെറ്റീരിയലിൽ തന്നെ വൈറ്റ് കിട്ടും. പിന്നെ കോട്ടനിലാണെങ്കിൽ കോട്ടനിലും ചെയ്യാം. പക്ഷേ ഈ മെറ്റീരിയലിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇതിന് വിഡ്ത്ത് 40 ഇഞ്ചാണ്. അപ്പോൾ നമുക്കത് കറക്റ്റ് വിഡ്ത്താണ്. ആ വിഡ്ത്തിൽ തന്നെ പിന്നെ എക്സ്ട്രാ ഇന്ന് കട്ട് ചെയ്ത് കളയൊന്നും ചെയ്യാതെ തന്നെ ആ വിഡ്ത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ കോട്ടനൊക്കെ വാങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ അത് 44 ഒക്കെ ആയിരിക്കും അതിൻ്റെ വിഡ്ത്ത്. അപ്പോൾ നമ്മൾ അത്ര വിഡ്ത്ത് ആവശ്യമില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ അത്ര തന്നെ വേണമെങ്കിലും എടുക്കാം, കുഴപ്പമില്ല. എങ്കിലും അത്ര വിഡ്ത്ത് ആവാതിരിക്കുന്നതാണ് നല്ലത്. ഒരു അപ്പോൾ പിന്നെ അതിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് 40 വിഡ്ത്ത് എടുത്താൽ മതി. പിന്നെ ഈ ടൈപ്പ് പിന്നെ പ്രയർ ഡ്രസ്സ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ട്രെൻഡ് പോലെയാണ് ഈ ടൈപ്പ് പ്രയർ ഡ്രസ്സ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല ഒരു വരുമാന മാർഗമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് പലരും ഇതുപോലെയുള്ള പ്രയർ ഡ്രസ്സ് തയ്ച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്കറിയുന്നത് തന്നെ പലരും ചെയ്യുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 500 രൂപയ്ക്കൊക്കെയാണ് അവർ വിൽക്കുന്നത്. ശരിക്കും ഇതിന് മുടക്ക് വരുന്നത് ഒരു 160 അല്ലെങ്കിൽ 180 രൂപയാണ്. അപ്പോൾ അത്രയും നല്ല ഒരു ഇതിലാണ് കൊടുക്കുന്നത്. അങ്ങനെ സ്റ്റിച്ച് ചെയ്യാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്ത് നോക്കിയാൽ വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതെങ്ങനെയാണെന്ന് പറയാം. ഇതിനൊരു അളവുകളൊക്കെ വളരെ എളുപ്പമാണ്. ഒന്നും അങ്ങനെ ഒന്നും ശരിക്കും സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ് ഉള്ള 4 പീസേ വേണ്ടൂ. ആ ബാക്കിലൊരു ബാക്കിലേക്ക് ഒരു പീസ്, ഫ്രണ്ടിലേക്ക് ഒരു പീസ്, 2 സ്ലീവിന് 2 പീസ്. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പീസ് എടുക്കാം. ഫ്രണ്ട് പീസ് ഇപ്പോൾ ഞാൻ അതിൻ്റെ ലെങ്ത്ത് 60 ഇഞ്ചാണ് എടുക്കുന്നത്. ഈ 60 ഇഞ്ച് എടുത്താൽ സാധാരണ എല്ലാവർക്കും മതി. പക്ഷെ നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഒരു കുറച്ചുകൂടി കൂട്ടിയിട്ട് 65 70 ഒക്കെ എടുക്കാം. പക്ഷേ 60 തന്നെ ഒരു സാധാരണ ഹൈറ്റ് ഉള്ളവർക്കൊക്കെ അത് മതി. കാരണം എന്താ പറഞ്ഞാൽ അധികം ലെങ്ത് ആയെങ്കിൽ ഇങ്ങനെ കാലിൽ തടയുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മളെ കാല് നമ്മൾ സുജോതിൽ പോകുമ്പോൾ ഒക്കെ കാല് മറയുന്ന ആ ഒരു ലെങ്ത്ത് നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ ഇതിൻ്റെ വിഡ്ത്ത് ഞാൻ പറഞ്ഞല്ലോ 40 ആണ് ഈ ക്രേപ്പിൻ്റെ മെറ്റീരിയലിനുള്ളത്. പിന്നെ ആ 40 തന്നെ അങ്ങനെ തന്നെ എടുക്കാം. പിന്നെ പിന്നെ ഇതിന് ബാക്ക് പീസ് എന്ന് പറഞ്ഞാൽ ബാക്ക് പീസും ബാക്കിൻ്റെ ഒരു അതിൽ തന്നെ ഒരു പീസാണ് നമുക്ക് ഫ്രണ്ടിലേക്ക് നമ്മളെ തലയിലിടുന്ന മുഖമക്കനൊക്കെ പകരമായിട്ട് ഇതിൽ തന്നെ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഈ ഫ്രണ്ട് പീസ് എടുത്ത അളവിൻ്റെ കൂടെ 20 ഇഞ്ച് കൂട്ടി കൊടുക്കണം. അത് നമുക്ക് നമ്മളെ തലയിലേക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ്. അപ്പോൾ ഈ 20 ഇഞ്ച് എടുക്കുന്നത് എന്ത് ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ വിഡ്ത്തിൻ്റെ പകുതിയാണ് 20 ഇഞ്ച്. 40 ഇഞ്ച് വിഡ്ത്ത് നമ്മൾ എടുക്കുന്നതുകൊണ്ട് അതിൻ്റെ പകുതിയാണ് 20 ഇഞ്ച് എടുക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ ചിലപ്പോൾ കുട്ടികളാളിനൊക്കെ ആണെങ്കിൽ നിങ്ങളിപ്പോൾ ഇത്ര വിഡ്ത്ത് ആവശ്യമില്ലല്ലോ. അപ്പോൾ ആ വിഡ്ത്ത് കുറച്ചിട്ട് എടുക്കുമ്പോൾ അപ്പോൾ അതിനനുസരിച്ച് ആ വിഡ്ത്തിൻ്റെ പകുതിയാണ് ഫ്രണ്ടിനേക്കാളും ബാക്കിൽ കൂട്ടിയെടുക്കേണ്ട ലെങ്ത്ത്. അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ അതിൻ്റെ കൂടെ 1 ഇഞ്ച് സ്റ്റിച്ചിങ്ങിനും കൂടി കൊടുക്കണം. അപ്പോൾ അത് ഫ്രണ്ട് പീസ് പ്ലസ് ആ ഫ്രണ്ട് പീസിനടുത്ത ലെങ്ത്തിൻ്റെ കൂടെ അതിൻ്റെ വിഡ്ത്തിൻ്റെ പകുതി പ്ലസ് 1 ഇഞ്ച് സ്റ്റിച്ചിങ്. അങ്ങനെ അപ്പം ബാക്ക് പീസായിട്ട് നമ്മൾ എടുക്കേണ്ടത് 60 + 20 + 1, അപ്പം 81. ആ 81 ഇഞ്ചാണ് ബാക്ക് പീസിന് നമ്മൾ ലെങ്ത്ത് എടുക്കേണ്ടത്. പിന്നെ വിഡ്ത്ത് സെയിം തന്നെയാണ്, 40 തന്നെയാണ് ബാക്ക് പീസിനും എടുക്കേണ്ടത്. ഇനി സ്ലീവിന് 2 പീസ് വേണം. ഇതൊക്കെ ഒന്നും ചെയ്യേണ്ട, വെറുതെ സ്ട്രെയിറ്റ് പീസാണ് കട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഒന്നും ഒരു ഇത് വ്യത്യാസവും വരുത്താനില്ല. പിന്നെ സ്ലീവിന് പിന്നെ നമ്മൾ ഈ വിഡ്ത്ത് തന്നെ നമ്മളെ കയ്യിൻ്റെ ഏകദേശം ഒരു മുട്ട് വരെ നിൽക്കും. അത് ഈ ബോഡി പീസിൻ്റെ വിഡ്ത്ത് തന്നെ.
പിന്നെ നമുക്ക് കുറച്ച് ഭാഗം, അതായത് കൈയിൻ്റെ ഒരു മുട്ട് മുതൽ താഴോട്ടുള്ള ലെങ്ത്ത് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അതൊരു 12 to 15 inches നിങ്ങളെ കൈയിൻ്റെ ഒരു പിന്നെ നീളത്തിനനുസരിച്ച് എടുക്കുക. 12 inches എടുത്താൽ തന്നെ ധാരാളം മതി, നമുക്ക് ആവശ്യത്തിന് ഉണ്ടാകുന്നുണ്ട്. എന്നാലും ചിലർക്ക് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി കൂട്ടിയെടുക്കാം. പിന്നെ ഇതിൻ്റെ വിഡ്ത്ത് ഒരു 10 inches എടുക്കേണ്ടത്, അതായത് 9 inches, പിന്നെ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് 1 inch ആയിട്ട് ഒരു 10 inches ഈ സ്ലീവിൻ്റെ വിഡ്ത്ത് എടുക്കുക. പിന്നെ ഇതിൻ്റെ ലോവർ വിഡ്ത്ത് നമ്മളെ കൈയിൻ്റെ ഒരു ഇതിനനുസരിച്ച്, അതായത് നമ്മൾ കൈ പൊക്കുമ്പോൾ അത് നമ്മളെ കൈയിൻ്റെ ഭാഗങ്ങളൊന്നും കാണാത്ത വിധത്തിൽ ലൂസ് കുറച്ചിട്ട് താഴെ എടുക്കുക. ഒരു 4 or 5 ഒക്കെ എടുക്കുകയാണെങ്കിൽ മതി. പിന്നെ അതിനിപ്പോൾ നിങ്ങൾ എലാസ്റ്റിക്കൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ ഈ ഫുൾ വിഡ്ത്ത് തന്നെ എടുക്കാം, അത് മീതെ എടുത്ത വിഡ്ത്ത് തന്നെ താഴെ എടുക്കുക. താഴെ പ്രത്യേകിച്ച് കുറക്കേണ്ട ആവശ്യമില്ല, എന്നിട്ട് എലാസ്റ്റിക് വെച്ച് കൊടുത്താണ്. എന്തായാലും കൈയിൻ്റെ ഭാഗം നമ്മൾ ടൈറ്റ് ആക്കണം, കാരണം ഇല്ലെങ്കിൽ നമ്മൾ കൈ ഉയർത്തുന്ന സമയത്ത് കൈ സ്ലീവ് ഇങ്ങനെ താഴോട്ട് പോയിട്ട് നമ്മളെ കൈയിൻ്റെ ഭാഗങ്ങൾ കാണാൻ ഇടവരാൻ പാടില്ല. അങ്ങനെയാകുമ്പോൾ നമ്മളെ നമസ്കാരം ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ എലാസ്റ്റിക് വെക്കുക, അല്ലെങ്കിൽ ആ ഭാഗം പിന്നെ ലൂസ് കുറച്ചിട്ട് എടുക്കുക. ഇപ്പം ഇതിന് 2 pieces എടുക്കണം, കാരണം 2 kaiക്ക് വേണ്ടിയിട്ട്. പിന്നെ നമുക്കൊരു ചെറിയൊരു പീസും കൂടി ആവശ്യമുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മളെ താടീൻ്റെ ഭാഗത്ത്, അതായത് നമ്മളെ മക്കനേൻ്റെ താടി വരുന്ന ഭാഗത്ത് പിന്നെ ഒരു ചെറിയൊരു, നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു പീസ് ഇങ്ങനെ വെച്ചിട്ട്, അത് സ്ക്വയർ പീസാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് അതിനെ മടക്കിയിട്ട് പിന്നെ കോണാക്കിയിട്ടാണ് ആ ഭാഗം വെച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കാണിച്ചാൽ ജസ്റ്റ് ഒരു 3 or 4 inches ഒരു സ്ക്വയർ പീസ്, അത് 3 inches എടുത്താലും മതി, ഇനി 4 inches കുഴപ്പമില്ല. അത് എല്ലാ ഭാഗവും സ്ക്വയർ പീസാണ് എടുക്കേണ്ടത്. 2 ഭാഗവും 4 ഭാഗവും ഒരേ അളവായിരിക്കണം. 3 ആണെങ്കിൽ 3 തന്നെ എല്ലാ ഭാഗത്തും എടുക്കാം, 4 ആണെങ്കിൽ 4. അങ്ങനെ ഇതൊരു ചെറിയൊരു പീസാണ്, അപ്പോൾ ഇത്ര മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കട്ടിങ്. ഇതിൻ്റെ ജസ്റ്റ് ഇതിൻ്റെ ഗ്രാഫൊന്നും ആവശ്യമില്ല, എങ്കിലും ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഇതിനു വേണ്ടി മാത്രം അതൊന്ന് വരച്ച് കാണിക്കാം. അപ്പോൾ റഫായിട്ട് ഒരു ഗ്രാഫ് പോലെ ഞാൻ വരച്ചേനെ, അതായത് ഇപ്പം അതിൻ്റെ അളവ് കറക്റ്റ് നമ്പേഴ്സ് ഒന്നും എഴുതിയിട്ടില്ല. പിന്നെ അത് 60, അതായത് 60 inches ലെങ്ത്ത് ഉള്ള ഒരു പീസ് കട്ട് ചെയ്തു. അതിൻ്റെ ബാക്ക് പീസായിട്ട് 81 inches ഒരു പീസ് കട്ട് ചെയ്തു. പിന്നെ സ്ലീവ് പിന്നെ എഴുതിയിട്ടുണ്ട് ശരിക്കും, അതായത് 4 മടക്കിയിട്ട് 2 sleeves ഒന്നിച്ച് കട്ട് ചെയ്താൽ മതി. 2 പ്രാവശ്യം കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നിച്ച് തന്നെ കട്ട് ചെയ്താൽ മതി. പിന്നെ ഒരു 4 inches ഒരു സ്ക്വയർ പീസും വരച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും ഈ 4 പിന്നെ അളവുകൾ മാത്രമാണ് ഉള്ളത്. അതായത് വളരെ എളുപ്പം, നമുക്കൊന്നും ചെയ്യാനില്ല, അത് വെറുതെ തുണി നീളത്തിൽ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. സ്ലീവും അതേപോലെ തന്നെ കട്ട് ചെയ്ത് എലാസ്റ്റിക് ഇടുകയാണെങ്കിൽ സ്ലീവിന് ആ ഷേപ്പൊന്നും ആവശ്യമില്ല, സ്ട്രെയിറ്റ് ഉള്ള പീസ് തന്നെ കട്ട് ചെയ്താൽ മതി, ഒന്നും ചെയ്യാണ്ടേയില്ല. ഇനി നമുക്ക് ഈ പീസുകൾ കട്ട് ചെയ്തെടുക്കാം. അതായത് നമുക്ക് വേണ്ടത് 3 pieces, അതായത് ഒരു 60 inches പീസ്, ഒരു 81 inches പീസ്, പിന്നെ സ്ലീവിന് വേണ്ടിയിട്ട് ഒരു 15 inches ലെങ്ത്തും 10 inches വിഡ്ത്തുമുള്ള 2 pieces, 2 sleeves വേണ്ടിയിട്ട്. അപ്പം ഇപ്പോൾ ഈ പീസ് നമ്മളിപ്പോൾ 60 inches ആദ്യം കട്ട് ചെയ്യാം, അതിന് ശേഷം അതിനേക്കാളും 21 inches കൂടുതലുള്ള വേറൊരു പീസും കൂടി കട്ട് ചെയ്യാം. അപ്പോൾ സ്ലീവിൻ്റെ പീസ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 4 മടക്കിയാൽ മതി. അപ്പോൾ 4 മടക്കുമ്പോൾ ടോട്ടൽ വിഡ്ത്ത് 40 inches, അപ്പോൾ അത് 4 മടക്കുമ്പോൾ നമുക്ക് 10 inches കിട്ടും. ആ 10 inches വിഡ്ത്ത് കിട്ടി ആവശ്യമുള്ള ലെങ്ത്ത്, ലെങ്ത്ത് ഞാൻ പറഞ്ഞില്ല, അതായത് 10 inches മുതൽ 15 inches വരെ എടുക്കാം. നിങ്ങൾക്ക് ആ ലെങ്ത്ത് നല്ല ഏകദേശം ഒരു 10 inches എടുത്താൽ തന്നെ നമുക്ക് ആവശ്യമുള്ള സ്ലീവിന് ലെങ്ത്ത് കിട്ടും. കാരണം എന്താ, നമ്മളെ തോന്നിയല്ലോ ബോഡി പീസ് തന്നെ ഏകദേശം മുട്ട് വരെ ഉണ്ടാവും, പിന്നെ അതിന് ശേഷം കുറച്ച് സ്ഥലം മാത്രമേ സ്ലീവ് ആവശ്യമുള്ളൂ. അപ്പോൾ പിന്നെ ഇതിൻ്റെ താഴെ വീതി നമ്മൾ ഇങ്ങനെ താഴ്ഭാഗം വീതി കുറച്ചിട്ട് അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു 6 inches ഒക്കെ എടുത്തിട്ട് ചേർച്ച് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിന് ഞാൻ പിന്നെ എലാസ്റ്റിക് ഇട്ട് ചുരുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫുൾ വിഡ്ത്ത് തന്നെ എടുക്കാം. അപ്പോൾ അങ്ങനെ വേണ്ടെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ ഈ വീതി ചേർച്ചെടുത്താൽ മതി. 60 inches ഒരു പീസ് എടുത്തു, പിന്നെ 81, അതായത് അതിനേക്കാളും 21 inches കൂടുതലുള്ള വേറൊരു പീസ് എടുത്തു, പിന്നെ സ്ലീവിനുള്ള 2 pieces എടുത്തു. അപ്പം ഇനി പിന്നെ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യുന്ന വിധം കാണിച്ചു തരാം. നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പിന്നെ
ഈ കൂടുതലുള്ള തുണിയുണ്ടല്ലോ, അതായത് 60 ഇഞ്ചല്ല 81 ഇഞ്ച് വലിപ്പമുള്ള ആ തുണിയിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അതിൻ്റെ അറ്റത്ത് അതായത് ഇങ്ങനെ രണ്ടായി മടക്കാം. രണ്ടായി മടക്കിയിട്ട് നമുക്ക് നമ്മളെ ഫേസിനനുസരിച്ച് ഇവിടെ മാർക്ക് ചെയ്യാം. അത് ഏകദേശം ഒരു സാധാരണ ആൾക്കാർ ഒരളവ് തന്നെ അതിൽ 11 ഇഞ്ചാണ്. അതായത് ഞാൻ മടക്കിയത് ഈ ക്ലോസ്ഡ് ഭാഗത്ത്, അതായത് ഓപ്പൺ സൈഡിലല്ല, ഈ ക്ലോസ്ഡ് ഭാഗത്തുനിന്ന് താഴോട്ട് നമ്മളെ ഫേസിന് ആവശ്യമുള്ള ഏകദേശമുള്ള ഒരളവാണിത്. 11 ഇഞ്ച് മാർക്ക് ചെയ്യാം. 11 ഇഞ്ച്. ഇനി ഈ 11 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ അളവെടുത്തപ്പോൾ എന്താ ചെയ്തത്, ഈ വിടുത്തിൻ്റെ പകുതിയും പ്ലസ് 1 ഇഞ്ച് സ്റ്റിച്ചിങ്ങുമാണ് ഇതിന് മറ്റേ പീസിനേക്കാളും കൂടുതൽ എടുത്തത്. അതായത് ഒരു ഫ്രണ്ടിലെ പീസിനേക്കാളും ബാക്കിലെ പീസിന് 21 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 20 ഇഞ്ച് നമ്മളെ ഈ വിടുത്തിൻ്റെ പകുതിയാണ്, പിന്നെ 1 ഇഞ്ച് സ്റ്റിച്ചിങ്ങാണ്. ആ 1 ഇഞ്ച് സ്റ്റിച്ചിങ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ട് ആ അതായത് ഈ ഫേസിന് വേണ്ട 11 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം ഈ 1 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇത് ജോയിൻ ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പം ഇതാണ് അടിച്ചത്. ഞാൻ അകത്തതിൻ്റെ മുകളിൽ കാണുമല്ലോ, ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് വേറെ കളറിട്ട് അടിച്ചത്. അപ്പം ഈ നമ്മൾ ഫേസിന് വേണ്ടി 11 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഇവിടം വരെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇപ്പം നമുക്ക് ഇങ്ങനെയായി, ഇവിടെ ഇങ്ങനെ ഓപ്പൺ. ഇതാണ് നമ്മളെ മുഖം, മുഖത്തിന് നിൽക്കേണ്ട ഭാഗം. അപ്പം ഈ അടിച്ച് കഴിഞ്ഞ് ഈ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ സ്ലിറ്റൊക്കെ അടിക്കുമ്പോൾ വെച്ച പോലെ ഇങ്ങനെ ഈ ബാക്കി വരുന്ന ഇത് രണ്ട് സൈഡിലേക്കും ആയിട്ട് സ്ലിറ്റ് അടിക്കുന്ന അതേ മെത്തേഡിൽ തന്നെ ഇതിങ്ങനെ മടക്കിയിട്ട് അടിച്ചു കൊടുക്കാം രണ്ട് സൈഡിലും. അതായത് ഇപ്പോൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയാൽ മറ്റേ സൈഡ് വരെ എത്തും. അപ്പോൾ ഈ അടിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെമ്മിങ്ങും ചെയ്യാം, കാരണം ഹെമ്മിങ് ചെയ്താൽ കുറച്ചും കൂടി വൃത്തിയായിരിക്കും. അതായത് ഇവിടെ സ്റ്റിച്ചൊന്നും കാണാതെ നല്ല വൃത്തിയിലുണ്ടാവും. അല്ലെങ്കിൽ ഒരു മടക്ക് മാത്രം ഒന്ന് അടിച്ചിട്ട് പിന്നെ ഒരു മടക്ക് മാത്രം ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക, പിന്നെ മറ്റേ രണ്ടാമത്തത് ഹെമ്മിങ് ചെയ്താൽ മതി. ഹെമ്മിങ് ചെയ്യുന്നവർ അങ്ങനെ ആകുമ്പോൾ നല്ല വൃത്തി ഉണ്ടാവും, ഇവിടെ സ്റ്റിച്ചൊന്നും കാണാതെ നല്ല വൃത്തിയിൽ നിന്നോളൂ. ഇപ്പോൾ ഇത് ഞാൻ അടിച്ചു തരാം. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്, നമ്മൾ ഈ ജോയിൻ ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അതായത് ഫേസ് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഭാഗം 1 ഇഞ്ച് വെച്ച് ജോയിൻ ചെയ്തല്ലോ, ഇത് അവിടെ വെച്ചിട്ട് നമ്മൾ രണ്ടാമത്തെ പീസ് ഉണ്ടല്ലോ, അതായത് നമ്മൾ ഫ്രണ്ടിലേക്ക് കട്ട് ചെയ്ത പീസ്, ഇതിൻ്റെ ഇതിങ്ങനെ രണ്ടായി മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ പാർട്ട് മാർക്ക് ചെയ്യാം. ഈ മാർക്ക് ചെയ്ത ഈ സെൻറ്റർ പാർട്ട് ഈ ജോയിൻറ്റിൻ്റെ കറക്റ്റ് വരുന്ന വിധത്തിൽ വെച്ചിട്ട് ഈ പീസ് ഇതുമായിട്ട് ജോയിൻ ചെയ്യാം. ഇങ്ങോട്ട് സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി, ഒരു 1/2 ഇഞ്ച് വിടുത്തിൽ ഇങ്ങോട്ട് അടിക്കാം, പിന്നെ തിരിച്ചു വന്നിട്ട് വീണ്ടും ഈ മറ്റേ സൈഡിലേക്കും അടിക്കാം. അതായത് ഈ പീസ് ഫ്രണ്ട് പീസ് ബാക്ക് പീസുമായിട്ട് ജോയിൻ ചെയ്യുന്നതാണിത്. ഇനി നമുക്കിവിടെ ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാം. ഇപ്പോൾ സ്ലീവിൻ്റെ പീസുകൾ രണ്ട് പീസാണുള്ളത്, അതിൻ്റെ ഇപ്പോൾ നിങ്ങൾ ആ വിരുത്ത് കറക്റ്റുള്ള ഭാഗം അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാം. ആ സെൻറ്റർ മാർക്ക് ചെയ്തത് നമ്മൾ ഈ രണ്ട് പീസും കൂടി ജോയിൻ ചെയ്ത ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം ഇത് ഈ സെൻറ്ററിൽ ഇത് വെച്ചിട്ട് ഇത് ഈ സൈഡിലേക്കും ഈ സൈഡ് നമ്മൾ സ്ലീവ് സാധാരണ ജോയിൻ ചെയ്യുന്ന പോലെ ഈ സൈഡിലേക്കും ഈ സൈഡിലേക്കും ഇത് ഏത് ഭാഗം എന്ന് മനസ്സിലായല്ലോ. അതായത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ മടക്കിയിട്ട് ഇപ്പം നമ്മൾ ഈ രണ്ടാമത്തെ പീസ് ജോയിൻ ചെയ്ത അറ്റം ഇവിടെയാണ് നമ്മൾ സ്ലീവിൻ്റെ സെൻറ്റർ വെക്കേണ്ടത്. എന്നിട്ട് ഒരു സൈഡ് ഈ ഫ്രണ്ടിലെ പീസിലേക്കും ഒരു സൈഡ് ബാക്കിലെ പീസിലേക്കും വരുന്ന ഇത് നമ്മൾ സാധാരണ ഏത് ഡ്രസ് ടോപ്പിനായാലും മാക്സിക്കാലും ഏതിനും സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ, ഒരു സ്ലീവിൻ്റെ പകുതി ഭാഗം ബാക്കിലേക്ക് വരും, പകുതി ഭാഗം ഫ്രണ്ടിലേക്ക് വരും, അങ്ങനെ രണ്ട് സ്ലീവും നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നത്.
എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഇതാവുന്ന കൂടി ഞാൻ പറഞ്ഞത്, ഇപ്പോൾ കൈ ജോയിൻ ചെയ്ത് മനസ്സിലായല്ലോ. അതായത് ഈ ജോയിൻറ്റിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കൈയിൻ്റെ സ്ലീവിൻ്റെ പീസ് ജോയിൻ ചെയ്തു. അതിന് ശേഷം ഇതിൻ്റെ അടിവശം മടക്കിയിരിക്കുക. സ്ലീവിൻ്റെ എലാസ്റ്റിക് വെക്കുന്നെങ്കിൽ എലാസ്റ്റിക് അല്ലെങ്കിൽ വെറുതെ മടക്കി അടിച്ചു കൊടുത്താൽ മതി. അതിന് ശേഷം ഈ നല്ല വശം അകത്താക്കിയിട്ട് തിരിച്ചു വെക്കുക. തിരിച്ചു വെച്ചിട്ട് ഇത് മടക്കി അടിച്ച കൈയായിരിക്കുമല്ലോ, അപ്പോൾ ഇങ്ങനെയുണ്ടോ. എന്നിട്ട് നമുക്ക് ഈ സ്റ്റിച്ചിങ്ങിന് വേണ്ടി നമ്മൾ എത്രയോ ഒരു ഇഞ്ചോ അരിഞ്ചോ എത്രയോ വിട്ടത്, ആ വിട്ടത് മുതൽ ഇതിങ്ങനെ അടിക്കാം. എന്നിട്ട് സ്ലീവ് കഴിയുമ്പോഴത്തേക്ക് അത് ബോഡി പീസിലേക്ക് വന്ന് അല്ലേ. അപ്പോൾ ഇവിടെയാണ് കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഈ സ്ലീവ് കഴിഞ്ഞിട്ട് ബോഡി പീസിലേക്ക് വരുന്നിടത്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിരിക്കില്ല. കാരണം ഇതിങ്ങനെ കുറച്ചൊരു എന്താണ് ഒക്കെ സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ് പീസായതുകൊണ്ടുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് കേവ് ആക്കി കൊടുത്തിട്ട് താഴേക്ക് വന്നാൽ മതി. പിന്നെ സ്ട്രെയിറ്റ് ഇതിൻ്റെ താഴെ വരെ അടിച്ചു പോവാം. അതേപോലെ മറ്റേ സൈഡിലും അടിക്കാം. അതിന് ശേഷം ഇതിൻ്റെ ഇപ്പം ഇങ്ങനെ സ്ട്രെയിറ്റ് താഴോട്ട് വന്നാൽ ഇങ്ങനെ വന്നാൽ ഇവിടെ വരെ ഈ സ്റ്റിച്ച് വരും. ഇങ്ങനെ രണ്ട് സൈഡും വന്ന് അടിച്ചതിന് ശേഷം ഇതിൻ്റെ അടിവശം മടക്കി അടിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഇതിൻ്റെ പണി കഴിഞ്ഞു, ഇത്ര തന്നെ. പിന്നെ നമുക്ക് ഉള്ള ചെയ്യാനുള്ളത് ഈ ഫേസിൻ്റെ ഭാഗത്ത് നമുക്ക് കുറച്ച് പണികൾ കൂടിയുണ്ട്. ഇപ്പോൾ ആ ബോഡീൻ്റെ ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ഫേസിൻ്റെ ഭാഗത്ത് നമുക്ക് രണ്ട് വള്ളി വെച്ച് കൊടുക്കണം. അത് നമ്മൾ ഏകദേശം ഇതിൻ്റെ ഒരു മിഡിലായിട്ട്, നമ്മൾ ഈ 11 ഇഞ്ച് വിട്ടല്ലോ, ഈ വിട്ടതിൻ്റെ ഏകദേശം ഒരു മിഡിലായിട്ട് നമ്മൾ രണ്ട് സാധാ ചരട് പോലെ അടിച്ചാൽ മതി. നമ്മൾ ചുരിദാർ പാൻറ്റിനൊക്കെ അടിക്കുന്ന പോലെ രണ്ട് ചരടടിച്ചിട്ട് ഒരു 15 ഇഞ്ച് നീളത്തിലൊക്കെയുള്ള രണ്ട് ചരടടിക്കാം. എന്നിട്ട് ഈ രണ്ട് സൈഡിലും അത് അടിച്ചു കൊടുക്കാം, രണ്ട് സൈഡിലും അത് അടിച്ചു വെക്കാം. പിന്നെ നമുക്ക് ഇവിടെ ഒരു പീസ് വെക്കാനുണ്ട്. അത് ഞാൻ അതായത് ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് പിന്നെ ഇവിടെ ഒന്ന് വെച്ചു കൊടുക്കണം. അത് ഞാൻ കാണിച്ചു തരാം. ഇനി ഒരു 3 ഇഞ്ച് 3-4 ഇഞ്ച് സ്ക്വയറിൽ ഒരു പീസ് എടുക്കാം. രണ്ട് സൈഡിലും ഒരേ വിഡ്ത്തായിട്ട്, അതായത് സ്ക്വയർ പീസായിരിക്കണം. നമ്മൾ ഇവിടെയാണ് 3 എടുത്തെങ്കിൽ ഇവിടെ 3 അല്ലെങ്കിൽ 4 ഇഞ്ച് എടുത്തോളൂ. ഇതിപ്പോൾ എനിക്ക് 3 ഇഞ്ചിൻ്റെ ഒരു പീസേ കിട്ടിയുള്ളൂ, അതുകൊണ്ട് 3 ഇഞ്ചാണ് എടുത്തത്. പക്ഷേ 4 ഇഞ്ച് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ 4 ഇഞ്ച് തന്നെ എടുത്തോളൂ. എന്നിട്ട് എവിടെ വെക്കണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നമ്മളെ ഈ ഫേസിൻ്റെ ഈ ഭാഗത്ത്, ഈ ഫേസ് നമ്മളടിച്ച ജോയിൻറ്റ് തുടങ്ങിയ ഈ ഭാഗം ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിസ്കാർ കുപ്പായത്തിൻ്റെ മക്കനയിലൊക്കെ അങ്ങനെ ഒരു പീസ്. അതായത് ഇവിടെ ഇതിൻ്റെ ഈ കോണ് ഇവിടെ വരുന്ന വിധത്തിൽ വെച്ചിട്ട് ഈ രണ്ട് സൈഡിലേക്കും ഇങ്ങനെ ഒന്ന് അടിക്കാം. ഈ സൈഡിലേക്കും അടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഈ ഒരു പീസ് ഇങ്ങനെ ഒന്ന് നമ്മളെ താടീൻ്റെ ഭാഗത്തായിട്ട് ഇതിങ്ങനെ നിൽക്കുന്ന വിധത്തിൽ ഈ ഒരു കോൺ പീസ് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പണി ഫുള്ള് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് ഫുള്ള് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് ഇതിൻ്റെ ഫോട്ടോ ഇത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ രൂപം. അപ്പോൾ രണ്ട് സ്ലീവ്, പിന്നെ ഇതിൻ്റെ ഈ ജോയിൻ്റ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇതിന് ഭംഗി വരുത്തണമെങ്കിൽ ഈ സ്ലീവിൻ്റെ താഴെ നല്ല ഭംഗിയുള്ള നേരിയ ലേസ് എന്തെങ്കിലും വെച്ച് കൊടുക്കാം. അതുപോലെ ഈ ജോയിൻറ്റിലും ലേസ് എന്തെങ്കിലും വെച്ചാൽ ഈ ജോയിൻറ്റ് കാണാത്ത വിധത്തിൽ ആക്കി കൊടുക്കാം. വേണമെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ഒരു സാധാ നമസ്കാരത്തിന് ഉപയോഗിക്കുന്ന ഒരു ഡ്രസ്സായിട്ടാണെങ്കിൽ ഇത്ര തന്നെ മതി. അപ്പോൾ ഇത് ഇതിൻ്റെ ഫ്രണ്ടിലെ ഭാഗം. ഇനിയിപ്പോൾ ബാക്ക് ഭാഗത്ത് ഇതുപോലെ ജോയിൻ്റ് ഒന്നും ഉണ്ടാവില്ല, ഇത് ഒറ്റ പീസായിട്ടാണ് ഉണ്ടാവില്ല. കാരണം നമ്മൾ ബാക്ക് ഭാഗം ഫുള്ളായിട്ട് എടുത്തതാണല്ലോ. അപ്പോൾ ഇങ്ങനെ തന്നെ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ വള്ളി കെട്ടുന്ന ഭാഗത്ത് ശരിക്കും ജിൽബാബിൻ്റെ മോഡൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ഒരു വള്ളിയല്ല, പിന്നെ ഇതുപോലെ കുറച്ച് വീതിയുള്ള കെട്ടുന്നതാണ്. അപ്പോൾ ഈ മെത്തേഡ് പിന്നെ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു 3 ഇഞ്ച് വീതിയിലെടുത്തിട്ട് ഒരു ബെൽറ്റ് പോലെ ഈ തലൻ്റെ ഭാഗത്ത് വെച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ എഴുതിയാൽ മതി. ഇൻഷാല്ലാ ഞാൻ വേറെ ഏതെങ്കിലും വീഡിയോയിൽ ഇത് മാത്രം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു ഒന്ന് തയ്ച്ച്
നോക്കുക. കാരണം വളരെ എളുപ്പമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂർ കൊണ്ട് ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോയുമായി ഉടനെ കാണാം.